ആ കുഞ്ഞിനോട് എങ്ങനെ പെരുമാറാനാ നീ ഉദ്ദേശിക്കുന്നേ? എനിക്കൊന്നും അറിയില്ല. അമ്മയടക്കം എന്നെ എല്ലാരും തല്ലു. ഇല്ല, അതൊന്നുമില്ല. ക്ഷമിക്കണമെന്ന് എല്ലാരും കൂടി തീരുമാനിച്ചാല് നീ ഒരു കുഞ്ഞല്ലേ എന്ന് കരുതിട്ട് നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം മോൻ മനസ്സിലാക്കണം, പൊന്നുവിനെ പ്രസവിച്ചത് വേറൊരു അമ്മയായിരിക്കാം. പക്ഷേ പൊന്നു മോന്റെ അച്ഛന്റെ കുട്ടി തന്നെയാണ്. അത് ആർക്കും നിഷേധിക്കാനൊക്കില്ല. നീ പൊന്നുവിനെ ദ്രോഹിക്കാതിരിക്കണം, സ്നേഹിക്കണം. ഇപ്പൊ അതേ ഉള്ളൊരു പ്രായശ്ചിത്തം. മോനെ, ചിട്ട എന്തോരം പറഞ്ഞു തന്നതാ നിന്നോട്, എന്നിട്ടും നീ ചിന്തിച്ചില്ലല്ലോ. സാരല്ല, എല്ലാം മറന്നു കളയാം നമുക്ക്. നീ സാധാരണ പല കുസൃതികളും ചെയ്യുന്നത് പോലെ ഒരു കുസൃതി. അമ്മയോട് ചിട്ട സംസാരിച്ചോളാം. അമ്മ വരട്ടെ. ബാലേട്ട, ബാലേട്ടൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. വിജയേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്ക്. ഒരിക്കലും ഈ അവസ്ഥയിൽ വിജയേട്ടൻ വീട്ടിലേക്ക് വന്നോളൂ. വരുമ്പോ ഇവിടെ ബഹളം ഒന്നും ഉണ്ടാവാതെ നോക്കണം. ഇക്കാര്യം അറിയുമ്പോ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് മാലിന്യടുത്തി ആയിരിക്കും. ഇതിന്റെ പേരില് ഏടത്തി ഒരുപാട് വഴക്ക് കേട്ടതല്ലേ. ഏടത്തി ആദ്യയോട് ദേഷ്യപ്പെട്ടാല് അവൻ ചിലപ്പോ വേറെ എന്തെങ്കിലും അബദ്ധം ചെയ്തെന്നിരിക്കും. അത് ഏടത്തിയോട് പ്രത്യേകം പറയണം. ഞാൻ പറഞ്ഞോളാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബാലേട്ടൻ ഏട്ടത്തി ഒന്ന് വിളിക്കണം, കാര്യമായിട്ട് ഒന്ന് സംസാരിക്കണം. ഇനിയെങ്കിലും ആദ്യയെ കൊണ്ട് നല്ലൊരു തീരുമാനം എടുപ്പിക്കണം. നമ്മുടെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റിയെടുക്കാൻ അവനെ കൊണ്ടേ പറ്റൂ. അവൻ പൊന്നുവിനെ സ്നേഹിച്ചു തുടങ്ങുമ്പോ ആർക്കും അതിനെതിരെ നിൽക്കാൻ പറ്റില്ല. ശരിയാ. ആ മോനെ, ആദി, നീ കരയാതിരിക്കേ. ഇളയച്ചൻ വേഗം പോയിട്ട് വരാം. ചിറ്റേ, നിന്റെ കാര്യങ്ങൾ ചിറ്റ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞില്ലേ? പിന്നെ അതിന് മാറ്റമൊന്നുമില്ല. എന്തുണ്ടായാലും ചിറ്റ സംരക്ഷിച്ചോളാം നിന്നെ. എന്താടാ ചിറ്റയുടെ കൈയും കോർത്ത് പിടിച്ചൊരു വരവ്? നിന്റെ അമ്മയെ തല്ലിയ കയ്യാ അത്. അത് തന്നെ മുറുക്കി പിടിച്ചോ. ഏട്ടത്തി, എനിക്ക് ഏട്ടത്തിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. എങ്ങനെ വിശ്വസിച്ചു കൂടെ വരിക? കഴുത്ത് നെരിച്ച് കൊന്നാലോ? അതിന് മടിക്കില്ലല്ലോ. ഏട്ടത്തി, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ദേ, നിന്നോട് ഒരിക്കൽ കൂടി പറയുക, ഇവളുടെ കൂടെ ഇനി നീ സംസാരിക്കുന്നതോ കൂടെ നടക്കുന്നതോ ഞാൻ കാണരുത്. ഒരാളെ പറഞ്ഞു മാറ്റിയെടുക്കാൻ ഇവളോളം കഴിവ് വേറെ ആർക്കും ഉണ്ടാവില്ല. എനിക്ക് നീയേ ഉള്ളൂ. അതും കൂടി നഷ്ടപ്പെട്ടാലേ എനിക്ക് ഇവന്റെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അമ്മേ, എന്താടാ എതിർത്ത് പറയാൻ പഠിച്ചിട്ടുണ്ടോ? ഏട്ടത്തി, ഇവ നിൽക്കുന്നത് ഒരു പ്രത്യേക അവസ്ഥയിലാ. അതാണ് എനിക്ക് ഏട്ടത്തിയോട് പറയാനുള്ളത്. എന്ത് പ്രത്യേക അവസ്ഥ? നീയും നിന്റെ ഭർത്താവും കൂടെ ഉണ്ടാക്കുന്ന അവസ്ഥയെ കാണൂ. അകത്ത് കയറിപ്പോടാ. ഓ, ചിറ്റ പറഞ്ഞാലും നീ അകത്ത് കയറു. അപ്പൊ പിന്നെ എന്റെ സംശയം ശരിയാ. നിന്റെ തലയിലെ വിഷം കുത്തിവെച്ച് കഴിഞ്ഞു. മോനകത്തേക്ക് ചെല്ല. ഏടത്തിയോടെ നിന്നെ, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതി. നീ ആരടി എന്നോട് കൽപ്പിക്കാൻ? കൽപ്പന തന്നെയാണ്, അത് നിങ്ങൾ കേൾക്കും. ആദയുടെ തലയില് വിഷം കുത്തിവെച്ച കണക്ക് നിങ്ങൾ പറഞ്ഞല്ലോ, അതാരാ ചെയ്ത്? ഞാനാണോ? ആ കുഞ്ഞിനോടുള്ള പക പറഞ്ഞു പറഞ്ഞു അവനെ വഴിതെറ്റിച്ചത് നിങ്ങൾ തന്നെയല്ലേ? എന്റെ മോനെ ഞാൻ വഴിതെറ്റിച്ചു? എന്ത് വലിയ തെറ്റാടി അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? പൊന്നുവിന്റെ ശരീരത്തിൽ വിഷം ചെന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ ഞാൻ ഏട്ടത്തി അടിച്ചു. അത് എനിക്ക് പറ്റിപ്പോയൊരബദ്ധമാ. പക്ഷേ ഈ കാര്യത്തിൽ കുറ്റക്കാരൻ ഏട്ടത്തിയുടെ മോന്. എന്റെ കൊച്ചിന് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. അവനെ ഒന്നും പറയാതിരിക്കാനും അവൻ സ്വയം വേദനിക്കാതിരിക്കാനും വേണ്ടിയാ ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇന്നലെ പൊന്നുവിന് കേക്കിൽ വിഷം ചേർത്ത് കൊടുത്തത് ആദ്യമാണ്. എന്താന്ന്, ആര് പറഞ്ഞതാടി ഈ നുണക്കഥ? ആശുപത്രി കിടക്കുന്ന ആ കൊച്ചു പറഞ്ഞതായിരിക്കും അല്ലേ? അമ്മയെ പോലെ തന്നെ അവസരം ഉപയോഗിക്കാൻ അറിയായിരിക്കും അതിനും. നിർത്തേട്ടത്തി, ആദ്യയുടെ കൂട്ടുകാരനെ വിളിച്ച് ആദ്യം ഇന്ന് സ്കൂളിൽ ചെന്നിരുന്നോന്ന് ചോദിക്കും. അവൻ പോയിട്ടില്ല. കാലത്തെ ഇവിടെ നിറങ്ങി അവൻ വൈകുന്നേരം വരെ ഒരു പാലത്തിന്റെ താഴെ ഒളിച്ചിരിക്കുകയായിരുന്നു.
ജിത്ത അവനെ കണ്ടുപിടിച്ചത്. ചെയ്ത തെറ്റ് അവൻ സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ അവനെ ശിക്ഷിക്കാനല്ല ഞാനും ബാലേട്ടനും തീരുമാനിച്ചത്. നീ പറഞ്ഞ പോരല്ലോ, ഞാൻ അവനോട് ചോദിക്കട്ടെ. ഇപ്പൊ ചോദിക്കരുത്, ബഹളം വെക്കരുത്. അവന്റെ കുഞ്ഞു മനസ്സിന് എന്തെങ്കിലും ഇളക്കം തട്ടിയാ അവൻ എന്തെങ്കിലും അബദ്ധം കാണിക്കും. ഏട്ടത്തി അവനെ ആശ്വസിപ്പിക്കണം. അവനൊന്നും വരില്ല എന്ന് പറഞ്ഞ് അവന്റെ കൂടെ നിൽക്കണം. ഇതിപ്പോ നമ്മള് മാത്രം അറിഞ്ഞാ മതി, അമ്മ പോലും അറിയരുത്. ഏട്ടത്തിയെ തല്ലിയതുകൊണ്ട് എനിക്ക് കുറ്റബോധമുണ്ട്, അതിന് മാപ്പ്. ആദ്യം നമ്മുടെ മോന് ഒരു കാര്യവും ചിന്തിച്ച് ചെയ്യാനുള്ള പ്രായം അവനായിട്ടില്ല. വഴിതെറ്റിപ്പോയൊരു കുട്ടിക്ക് കുടുംബത്തിന്റെ വാക്കാ അവന്റെ ആശ്വാസം. എന്റെയോ ബാലേട്ടന്റെയോ വിജയേട്ടന്റെയോ ഭാഗത്ത് നിന്ന് അവനെതിരെ ഒരു വാക്കുപോലും വരില്ല. ഏട്ടത്തിയുടെ ഭാഗത്തൊന്നും അത് വരരുത്. ഞാനൊരമ്മയോടാണ് പറയുന്നത്. എനിക്ക് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകണം. നീ വീട്ടിലേക്ക് പോയിരുന്നു? ആ, കേറിയില്ല. ആദ്യം രമയുടെ കൂടെ ആക്കി. അവന്റെ അവസ്ഥ എന്താ? അവൻ കുറെ കരഞ്ഞു. അവന് നല്ല കുറ്റബോധമുണ്ട്, അതിനോടൊപ്പം നല്ല പേടിയും. ഏടത്തിയോട് അവനോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതിനുള്ള മര്യാദയെങ്കിലും കാണിച്ചാ മതി. അവളവനോട് ദേഷ്യപ്പെടുകയൊന്നുമില്ല. ഈ കാര്യത്തില് അവൾ വലിയ തെറ്റും കാണില്ല. അവൾ ആഗ്രഹിക്കുന്നതാണല്ലോ ആദി ചെയ്തത്. ഇവിടെ ഒരാൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിരിക്കുക. ആദ്യ വഴക്കു പറയരുത്, തല്ലരുതെന്നൊക്കെ. അങ്ങനെയല്ലേ വേണ്ടത് ലേസാ? ആദി ചേട്ടൻ തെറ്റ് ചെയ്താ അച്ഛനും അമ്മയും ഞാനൊക്കെ എപ്പോഴും ക്ഷമിക്കണ്ടേ? ഈ ചിന്താഗതിയാ ഒരാളെ വ്യത്യസ്തമാക്കുന്നത്. എന്നാ നടക്കട്ടെ വിജയേട്ടാ, ഞാൻ എന്താ പുറത്തുണ്ട്. ആദിയുടെ കാര്യം ഓർത്തിട്ടാണോ നിനക്കൊരു വല്ലായ്മ? ഏയ്, അതൊന്നുമല്ല. മോളിവിടെ കിടക്ക്, അച്ഛനിപ്പോ വരാം. കഴിഞ്ഞ കുറെ മണിക്കൂറുകൾ നീ മോളുടെ അടുത്തായിരുന്നു. ആ ടെൻഷൻ കഴിഞ്ഞപ്പോ ആദ്യ തിരക്കി ഇറങ്ങി. ഇപ്പൊ അതും കഴിഞ്ഞു. പക്ഷെ ഇതിനിടയിലൊക്കെ നീ വേറെന്തോ ഒരു ഭാരം ചുമക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്താടാ അത്? എന്താ നിനക്ക്? ഇല്ല, വിജയേട്ടൻ അറിയുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും എന്റെ മനസ്സിലില്ല വിജയേട്ട. കള്ളം പറയണ്ട. ഒരു കൊടുങ്കാറ്റ് വന്നാലും പ്രളയം വന്നാലും പ്രതിവിധി എന്തുണ്ടെന്ന് നീ നാട്ടി ചോദിക്കാവുന്ന ഒരേ ഒരാള് നീയാ. അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട പക്വത നിനക്കുണ്ട്. പക്ഷേ ബാല, നീ ഇപ്പൊ അങ്ങനെയല്ല. എടാ, വിജയേട്ടനെ കൊണ്ട് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. കേട്ടു നിൽക്കാം, കൂടെ നിൽക്കാം, അത്രേ പറ്റൂ. പറയാൻ പറ്റൂ നിനക്ക്? വിജയേട്ടാ, നമ്മള് കുറെ കാലം നല്ല രീതിയിൽ ജീവിക്കും. എല്ലാവരുടെയും സ്നേഹവും നല്ല അഭിപ്രായവും ഒക്കെ കിട്ടും. കുറെ നാൾ അങ്ങനെ പോകുമ്പോൾ ഈ വിധി എന്ന് പറയുന്ന സാധനത്തിന് ഒരു തോന്നൽ വരും. ഒരാൾ എന്തിനാ അമിതമായി സന്തോഷിക്കുന്നത്? അത് വേണ്ടല്ലോ എന്ന്. അപ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. എന്നിട്ടും അയാൾ വീഴുന്നില്ലെന്ന് കണ്ട വിധി ഒന്നുകൂടി മുറുക്കി പിടിക്കും, ശ്വാസം മുട്ടിക്കും. അപ്പോ അതുവരെ പിടിച്ചു നിന്നിരുന്ന ആള് കൈകാലിട്ടടിക്കും. അത്രേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഒരു പിടച്ചിലുണ്ട്. അത് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒന്നാ, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നാ. അപ്പൊ പിന്നെ അത് ചർച്ച ചെയ്ത് വെറുതെ സമയം കളയുന്ന എന്തിനാ? മനസ്സില്
കടുത്ത ആഘാതമേറ്റാലല്ലാതെ നിന്റെ നവീൻ ഇങ്ങനൊന്നും പുറത്തു വരില്ല. ആ നീ പറയില്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ മോനെ, നീ തളർന്നു പോവല്ലേടാ. വിജയേട്ടനെ നമ്മുടെ കുടുംബമൊക്കെ ഒന്ന് കിതയ്ക്കുമ്പോ, ഒന്ന് ഇടറി വീഴുമ്പോ പിടിക്കാൻ നിന്റെ കൈയേ ഉള്ളൂ. നേരം നിറിയില്ലാത്ത ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കൂന്നറിയില്ല. പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിന്റെ മനസമാധാനത്തിന് വേണ്ടി. എന്റെ പൊന്നു മോളെ, എന്നെ ഇവിടെ ഇരുത്തി പൊറുപ്പിക്കുന്നില്ല, സൗകര്യം തരണ്ടേ? നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് വലിയ ബഹളാ. മോള് ഹോസ്പിറ്റലില്ല, ഞങ്ങളൊക്കെ അവിടെയായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു മോളെ, പിടിവാശി തന്നെ പിടിവാശി. അറിയാലോ, എന്തെങ്കിലും ഒന്ന് ആരംഭിച്ചു കഴിഞ്ഞാ പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. ദേഷ്യപ്പെടാനും കരയാനൊക്കെ അത് തന്നെ ധാരാളം. ഞാനിപ്പ എന്താ ചെയ്യാ ചേട്ടാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. അത് കുഞ്ചെറിയാക്ക് അറിയാം, എന്നാലും മോളൊന്ന് പറഞ്ഞിട്ട് പോയാൽ അത് ഞാൻ പറയുന്നത് പോലല്ല. രമ പറയുമ്പോൾ അവൻ അത് കാര്യമായിട്ടെടുത്തോളും. എല്ലാവരും ഹോസ്പിറ്റലില്ല ഈ നേരത്ത്, ഇനി ഒന്നിനു സമയം കളയാനില്ല. ഒരഞ്ച് മിനിറ്റല്ലേ മോളെ വേണ്ടു, അല്ലെങ്കിൽ ഇനിയും ബഹളം വയ്ക്കും. എവിടേക്കെങ്കിലും എന്നിട്ട് ഓടും, എനിക്ക് അറിഞ്ഞൂടെ എന്റെ കുഞ്ഞെ. എന്ത് കഷ്ടമാണിത്! വേണ്ട വേണ്ടെന്ന് ഒരായിരം വട്ടം ഞാൻ ബാലേട്ടനോട് പറഞ്ഞത്, ഇപ്പൊ സ്വന്തം പ്രശ്നങ്ങൾക്ക് പോലും പോവാനുള്ള സമയമില്ലാതായി. മോളെ ഒന്ന് പറഞ്ഞിട്ട് പോ മോളെ. ശരി. ആന്റണി എന്തിനെ കരയുന്നത്? എനിക്കാരുമില്ല, എന്നെ നോക്കാനും ആരുമില്ല, എന്റെ അടുത്തിരിക്കാനും ആരുമില്ല. ഞങ്ങളൊക്കെ ആന്റണിയുടെ കൂടെ തന്നെ ഇല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? പിന്നെന്താ നിങ്ങൾ വരാത്തത്, എന്റെ അടുത്തിരിക്കാത്തത്, എന്നോട് സംസാരിക്കാത്തത്? അത് വിജയേട്ടന്റെ കുഞ്ഞ് ഹോസ്പിറ്റലില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു മോളെ, തലേ കയറണ്ടേ. ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോ ആരൊക്കെയോ കൊല്ലാൻ വരുന്ന പോലെ തോന്നും, കിടക്കുമ്പോ ആരൊക്കെയോ പുറത്തൂടി ഓടുക, എനിക്ക് പേടിയായിട്ട് വയ്യ. ആന്റണി പേടിക്കണ്ട, ആന്റണിയെ തിരഞ്ഞ് ആരും ഇവിടെ വരില്ല. മോള് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാ ഞാനും ബാലേട്ടനും ആന്റണിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ബാലേട്ടൻ എവിടെ പോയി? ബാലേട്ടൻ ഹോസ്പിറ്റലില്ല. എനിക്കാരുമില്ല, എന്റെ അമ്മ എങ്ങോട്ടോ പോയി. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നന്നായിട്ട് നോക്കുമായിരുന്നു. എന്നെ ആരാ കൊല്ലാൻ വരുന്നേ? രമയുടെ ആൾക്കാരാണോ? ഇല്ല ആന്റണി, ആരും വരില്ല, ഞാനല്ലേ പറയുന്നത്. ഇപ്പൊ അവളെന്താ വരാത്തെ? രമ വരും വരുമെന്ന് നിങ്ങൾ എപ്പോഴും പറയുമല്ലോ, എന്നിട്ട് എന്താ നിങ്ങൾ കൊണ്ടുവരാത്തെ? ആന്റണിയുടെ അസുഖം ഭേദാവട്ടെ, രമ അതിന് കാത്തിരിക്ക, അത് കഴിയുമ്പം രമ വരും. കള്ളോ, രമ വരൂല, ഒരിക്കലും വരില്ല. അവളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. രമ എന്റെ അടുത്ത് വരില്ല, ഒരിക്കലും വരില്ല.
കരയണ്ട, കരയാതിരിക്കുക ആന്റണി. കുഞ്ചറിയ, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകണം. മോള് പോയിക്കോ, ഇനിയിപ്പോ കുറെ നേരം ഇങ്ങനെ ഇരുന്ന് കരയും. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ആശ്വസിപ്പിച്ചോളാം. മോള് പോയിക്കോ. ഞാൻ പോട്ടെ ആന്റണി. എന്റെ അടുത്ത് ആരും വേണ്ട, എനിക്ക് ആരും കാണണ്ട. നോക്കിക്കോണേ കുഞ്ചറിയ, പോയിട്ട് വാ മോളെ. പാവല്ലേ കുഞ്ചറിയ, ആന്റണി പാവല്ലേ. രമയ്ക്ക് അങ്ങനെ തന്നെ തോന്നി കാണില്ലേ കുഞ്ചറിയ? അല്ലേ, ആ തോന്നി കാണും. അതെ, ഈ പ്രതികാരം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാ കുഞ്ചറിയ. പണിയെടുക്കുന്നവനെ അതറിയും. വിജേട്ടാ, ബാലേട്ടൻ എവിടെ? ബാലൻ ഈ നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു പുറത്തിറങ്ങി. അതെന്താ, അത് എന്നോടൊന്നും പറഞ്ഞില്ല. നീ എന്താ ഇത്ര വൈകിയത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടുത്തെ കുഴപ്പം കൊണ്ടല്ല വൈകിയത്. തിരിച്ചു വരുന്ന വഴിക്ക് ആന്റണിയുടെ അടുത്തൊന്ന് കയറേണ്ടി വന്നു. അതും വലിയൊരു ബാധ്യതയാണല്ലോ. ഇപ്പോ അയാൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വാശി പിടിക്കുക. ഞാനും ബാലേട്ടനും അടുത്തുണ്ടാവണമെന്ന് പറയുക. അയാൾക്കെന്താ, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. ആ, മനസ്സിന് സുഖമില്ലാത്ത ആളല്ലേ. ആ, മാലിനി എന്തു പറഞ്ഞു? പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യയോട് ബഹളം വയ്ക്കാനൊന്നും സാധ്യതയില്ല. ശ്രദ്ധിക്കേണ്ടത് വിജേട്ടന്. വിജേട്ടന്റെ വായിന്ന് എന്തേലും വന്നാലേ ഏട്ടത്തെ അത് പ്രതിരോധിക്കാൻ ശ്രമിക്കും. അത് പിന്നെ ബഹളാവുമല്ലോ. എന്താ വിജേട്ടൻ? ആദ്യത്തിരക്ക് നിങ്ങൾ ഒന്നിച്ച് നടക്കുമ്പോ ബാലന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അവൻ ആകെ അസ്വസ്ഥനായിരുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വഴിയിലുണ്ടായോ? ഇല്ല വിജേട്ട, ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ആദ്യം ഉപദേശിച്ചതും മറ്റും. അവന്റെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചത്, എന്തോ ഒരു പ്രശ്നം അവന്റെ മനസ്സിലുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞില്ല, കാരണവും പറഞ്ഞില്ല. ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതിൻ്റെ ഇടയിലാ മോളുടെ ഈ പ്രശ്നങ്ങളൊക്കെ കയറി വന്നത്. അപ്പം എല്ലാം മറന്ന് ബാലേട്ടൻ സജീവമായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി എല്ലാം മനസ്സിൽ നിന്ന് പോയി കാണുമെന്ന്. ഇല്ല അല്ലേ, ഞാൻ ഈ അവസ്ഥയിൽ അവനെ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എത്ര വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അമ്മ തളർന്നു വീണപ്പോഴും ഞാൻ പ്രതികരിക്കാൻ ശക്തിയില്ലാതെ നിന്നപ്പോഴും അവൻ ഉറച്ചു നിന്നു. നമ്മളിതൊക്കെ മറികടക്കും, നമ്മൾ നേടും എന്ന് അവൻ പറഞ്ഞു. അന്ന് അവൻ കാണിച്ച ചങ്കൂറ്റ നമ്മുടെ കുടുംബം. അത് കഴിഞ്ഞ് പിന്നെ എത്രയോ വട്ടം നാട്ടുകാരുടെ കാര്യങ്ങളിൽ അവൻ ചങ്കൂറ്റം കാണിക്കുന്ന ഞാൻ കണ്ടു. എനിക്കവൻ തോറ്റു നിൽക്കുന്നത് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരവസ്ഥയിൽ അവനെ കാണാൻ വയ്യ. എനിക്ക് ചോദിക്കാനല്ലേ പറ്റൂ വിജേട്ട. ഇത് പിന്നെ അറിഞ്ഞില്ലാന്ന് വേണ്ട. ചോദിക്കാൻ തുടങ്ങുമ്പോ ബാലേട്ടൻ ചെറുതായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചത് അത് വല്ലാത്തൊരു മാറ്റം. ബാലേട്ടനെ അങ്ങനെ കണ്ട് ശീലമില്ലാത്തതുകൊണ്ട്. എന്തായാലും നമുക്കത് കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ സൂക്ഷിച്ച രഹസ്യങ്ങൾ പോലെ അവൻ സൂക്ഷിക്കില്ല. അത്രയും അന്തസ്സില്ലാത്ത മനസ്സല്ല അവൻ്റേത്. പക്ഷേ എൻ്റെ ചെറുക്കനെന്തോ പറ്റിപ്പോയിട്ടുണ്ട്. അത് പരിഹരിക്കാൻ നിന്നെ കൊണ്ടേ പറ്റൂ. ഞാൻ ശ്രമിക്കും വിജേട്ട. അവനൊത്തിരി ഇഷ്ടപ്പെട്ട നിന്നെ അവന് കൈപിടിച്ച് ചേർക്കുമ്പോൾ അവന്റെ കരുത്ത് ഇരട്ടിക്കുമെന്നാണ് ഞാൻ കരുതിയത്.
അതങ്ങനെ വേണം രമേ. നിങ്ങൾ രണ്ടുപേരെയും എന്നും കാണുമ്പോൾ വിജയേട്ടന് നിങ്ങളുടെ മുഖത്ത് സന്തോഷം മാത്രമേ കാണാൻ പാടുള്ളൂ. അത് എൻ്റെ വലിയൊരാഗ്രഹമാണ്.